സ്വാശ്രയ വിഷയത്തിൽ യു ഡി എഫ് നടത്തുന്നത് രാഷ്ട്രീയ സമരം മാത്രമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വിഷയത്തിൽ പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് ജനങ്ങൾക്കിടയിൽ പേരെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. അപ്രായോഗികമായ കാര്യങ്ങളാണ് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വിവരങ്ങൾ നൽകാൻ കെ ജി ദിനകർ ചേരുകയാണ്. ദിനകർ, സ്വാശ്രയ വിഷയത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ യു ഡി എഫിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനം നടത്തിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? മഞ്ജു, സ്വാശ്രയ വിഷയത്തിൽ യു ഡി എഫിന്റേത് രാഷ്ട്രീയ സമരമാണ്. അത് രാഷ്ട്രീയ സമരം, അത് സ്വാശ്രയ സമരമല്ല. വിദ്യാർത്ഥികൾ ഇല്ലാത്ത വിദ്യാർത്ഥി സമരമാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തുന്നത്. യു ഡി എഫ് ശിഥിലമായ സാഹചര്യത്തിൽ നിയമസഭയിൽ ഉൾപ്പെടെ അത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സമരം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാരുടെ അഴിമതികൾ മോടി വെക്കുന്നതിനുള്ള നിലപാടുമായിട്ടാണ് യു ഡി എഫ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. സ്വാശ്രയ കോളേജ് യു ഡി എഫിന്റെ കുട്ടിയാണ്. പ്രതിപക്ഷം അഭിമാനം വെടിഞ്ഞുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വാശ്രയ കോളേജ് യു ഡി എഫിന്റെ കുട്ടിയാണ്. അടുത്ത വർഷത്തേക്ക് ആവശ്യമായ നിയമനിർമ്മാണം ആവശ്യമെങ്കിൽ നടപ്പാക്കണം. അത്തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അത് അഭിപ്രായ സമന്വയം കൂടി നടത്തിയ ശേഷം സുപ്രീം കോടതിയുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിയമനിർമ്മാണം നടത്തുകയും കൃത്യമായ രീതിയിൽ അടുത്ത വർഷം മുതൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അത്തരം അപാകതകൾ കൂടി പരിഹരിച്ചുകൊണ്ട് പ്രവേശനം സാധ്യമാക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുറഞ്ഞ ഫീസിൽ കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇത്തവണ കരാറിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. യു ഡി എഫ് ആരംഭിച്ച സമരം അത് കേവലം രാഷ്ട്രീയ സമരം മാത്രമാണ്. അത് അവർ തന്നെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദുരഭിമാനം വെടിഞ്ഞുകൊണ്ട് അവർ സമരം അവസാനിപ്പിക്കണം എന്ന ഒരു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പരിഹാരത്തെ 30 പേരുടെ ഫീസ് കുറച്ചാൽ പ്രശ്നം തീരുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അത് എങ്ങനെയാണ് സാധ്യമാവുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ബാക്കിയുള്ളവർ കോടതിയിൽ പോയാൽ അത് സർക്കാരിന് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. സ്വാഭാവികമായും അത് ബാക്കിയുള്ള കുട്ടികൾ കോടതിയെ സമീപിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രായോഗികമല്ല. കേവലം രാഷ്ട്രീയമായ ഈ സമരം ദുരഭിമാനം വെടിഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്നാണ് കോടിയേരി വ്യക്തമാക്കിയത്. ശരി, വ്യക്തമാണ്. കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്.